അഫ്ഗാനിൽ താലിബാൻ ഭീകരർ നിറഞ്ഞാടുകയാണ് അവർ എന്തു ചെയ്യുന്നു എന്ന് അവർക്ക് പോലും അറിയാത്ത അവസ്ഥ എന്തായാലും താലിബാൻ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് എന്താണെന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇനിയുള്ള മോദിയുടെ നിലപാട് രാജ്യാന്തര വിഷയങ്ങളിൽ ചർച്ചയാകുന്നതും ഇന്ത്യയുമായി നല്ല ബന്ധം താല്പര്യപ്പെടുന്നുവെന്ന് വ്യക്തമാക്കി താലിബാൻ നേതാക്കളിൽ നിന്ന് പല പ്രസ്താവനകൾ വന്നെങ്കിലും പ്രതികരണത്തിന് ഇന്ത്യ തയ്യാറായിട്ടില്ലായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണ സംവിധാനത്തിന്റെ സ്വഭാവവും ഘടനയും സംബന്ധിച്ച് വ്യക്തത വന്നിട്ടാകാം പ്രതികരണമെന്നാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ നേരത്തെ നൽകിയ സൂചനയും അതുകൊണ്ട് തന്നെയാണ് അതിനുള്ള മറുപടി എന്നോണം കോവിഡ് കാലത്തെ ക്വാഡ് ഉച്ചകോടിയുടെ ആദ്യം നേരിട്ടുള്ള യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നതും അമേരിക്കയിൽ നടക്കുന്ന ചടങ്ങിൽ ക്വാഡ് സഖ്യത്തിന്റെ ഭാഗമായ ഇന്ത്യയുടെയും ജപ്പാന്റെയും ഓസ്ട്രേലിയയുടെയും പ്രമുഖ നേതാക്കളും ഉദ്യോഗസ്ഥരും ജോ ബൈഡനോടൊപ്പം ഒത്തുചേരും കോവിഡ് നയത്തെ സമഗ്രമായി വിലയിരുത്തുന്ന യോഗം വാക്സിനേഷന്റെ വേഗത വർദ്ധിപ്പിക്കുന്നതിനും ലോകരാജ്യങ്ങൾക്ക് നൽകുന്ന സഹായത്തെക്കുറിച്ചും ചർച്ച ചെയ്യുകയും ചെയ്യും മേഖലയിലെ പ്രതിരോധ സഹകരണത്തിനോടൊപ്പം തന്നെ അഫ്ഗാനിലെ താലിബാന്റെ ഭരണവും ഭീകരതയും സമുദ്ര മേഖലയും സൈബർ സുരക്ഷ സംബന്ധിച്ചും യോഗം ചർച്ച ചെയ്യും യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരുപത്തിനാലിന് യു എസിലെത്തും മൂന്ന് ദിവസത്തെ സന്ദർശനമാണ് തീരുമാനിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി ഇരുപത്തിയഞ്ചിന് ഐക്യരാഷ്ട്ര സഭയുടെ എഴുപത്തിയാറാം വാർഷിക പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും ഭീകര പട്ടികയിലുള്ളവരെ ഉൾപ്പെടുത്തി അഫ്ഗാനിസ്ഥാനിൽ പുതിയ മന്ത്രിസഭ രൂപീകരിക്കുന്നതിലൂടെ തീവ്ര സ്വഭാവത്തിൽ മാറ്റം വരുത്തുമെന്ന വാഗ്ദാനം താലിബാന് ലംഘിച്ചതായി വിലയിരുത്തലും ദേശീയ സുരക്ഷാ ഉപദേശകനായ അജിത് ഡോവലും റഷ്യൻ സെക്യൂരിറ്റി കൗൺസിൽ മേധാവി നിക്കോളായി പെട്രിഷോവും ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു ഈ വിലയിരുത്തലുണ്ടായത് ഭീകര പട്ടികയിലുള്ളവരെ ഉൾപ്പെടുത്തി അഫ്ഗാനിസ്ഥാൻ മന്ത്രിസഭ രൂപീകരിക്കുന്നത് അയൽരാജ്യക്കാരായ ഇന്ത്യയെയും റഷ്യയെയും ആശങ്കപ്പെടുത്തുന്നുണ്ട് ഭീകരത സംബന്ധിച്ച് റഷ്യയ്ക്കും ഇന്ത്യക്കും ഒരുപോലുള്ള ആശങ്കയാണുള്ളത് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ വളം കയ്യായ സെക്യൂരിറ്റി കൗൺസിൽ മേധാവി നിക്കോള ഇത് സംബന്ധിച്ച വിവരങ്ങൾ അജിത് ഡോവലുമായി ചർച്ച ചെയ്തിരുന്നു പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള ഭീകര സംഘടനകൾ അഫ്ഗാനിസ്ഥാനിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് ഇന്ത്യയുടെ ആശങ്കയും അതിനു പുറമെ മയക്കുമരുന്ന് ഇടപാടുകൾ വർദ്ധിക്കാൻ ഇടയുണ്ടെന്ന സാഹചര്യവും ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു അഫ്ഗാൻ മണ്ണിൽ നിന്ന് ഇന്ത്യയെ ലക്ഷ്യം വെച്ചുള്ള ഭീകരപ്രവർത്തനങ്ങൾ വച്ചുപോർപ്പിക്കില്ലെന്ന് ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ് മാത്രമല്ല ജമ്മുകാശ്മീരിൽ ഉൾപ്പെടെ അസ്വസ്ഥതയുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളോട് സഹിഷ്ണുതാ സമീപനം കാണിക്കില്ലെന്നും വ്യക്തമാക്കിയിരുന്നു